എന്താണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ? ഞാൻ ഇ ഡബ്ല്യു എസിന് അർഹനാണോ? ആർക്കൊക്കെയാണ്, എങ്ങനെയാണ് ഇ ഡബ്ല്യു എസ് ആനുകൂല്യം ലഭിക്കുക? ഞാൻ ഇ ഡബ്ല്യു എസ് ക്ലെയിം ചെയ്തു എൻ്റെ പി എസ് സി പ്രൊഫൈലിൽ, പക്ഷേ എനിക്കൊരു സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ വേണ്ടി പറ്റിയില്ല. എങ്കിൽ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താവുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഹായ് ഓൾ, എല്ലാവർക്കും സിവിലേഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഇ ഡബ്ല്യു എസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും ഇതെന്താണ് സാധനം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇന്ന് നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് പോകാം. അപ്പം ഇതിനെപ്പറ്റി രണ്ട് കാര്യങ്ങൾ നോക്കിയാലോ. ലെറ്റ്സ് ഗോ. എന്താണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ? ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10% ആളുകൾക്ക് റിസർവേഷൻ നൽകുന്ന പദ്ധതിയാണ് ഇ ഡബ്ല്യു എസ്. ഇ ഡബ്ല്യു എസ് പി എസ് സിയിലെ പ്രാബല്യത്തിൽ വന്നത് 23/10/2020. അന്ന് തൊട്ട് എല്ലാ നോട്ടിഫിക്കേഷനിലും എല്ലാ എക്സാമുകൾക്കും ഈ ഇ ഡബ്ല്യു എസ് ബാധകമാണ്. ഇപ്പം നിങ്ങളെല്ലാവരുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഞാൻ ഇ ഡബ്ല്യു എസിന് അർഹനാണോ? എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് അതിനുള്ളത്? ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഭൂപരിധിയാണ്. നിങ്ങളൊരു നാട്ടുമ്പുറത്തുള്ള ആളാണ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ 2.5 ഏക്കറിന് താഴെയായിരിക്കണം നിങ്ങളുടെ ഭൂപരിധി. ഇനി നിങ്ങളൊരു മുനിസിപ്പാലിറ്റിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ 75 സെന്റിന് താഴെയായിരിക്കണം നിങ്ങളുടെ ഭൂപരിധി. ഇനി നിങ്ങളൊരു കോർപ്പറേഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ 50 സെന്റിന് താഴെയായിരിക്കണം നിങ്ങളുടെ ഭൂപരിധി. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും. ഈ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 3 വർഷം കഴിയുന്നതും നിങ്ങളത് റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയാസ് വരിക. ആർക്കൊക്കെയാണ്, എങ്ങനെയാണ് ഇ ഡബ്ല്യു എസ് ആനുകൂല്യം ലഭിക്കുക? ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും ഇ ഡബ്ല്യു എസിൻ്റെ ആനുകൂല്യം ലഭിക്കും. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ക്ലെയിം ചെയ്യാം. അതിനുശേഷം അക്ഷയയിൽ നിന്ന് നിങ്ങൾക്ക് ഫോം വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് തഹസീൽദാറിൻ്റെ കയ്യിൽ നിന്നോ വില്ലേജ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്നോ നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 9, 19, 29, 39, 49, 59, 69, 89, 99 എന്നിങ്ങനെയാണ് നിങ്ങളുടെ ടേൺ ലഭിക്കുക. അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറയാം. ഞാൻ ഇ ഡബ്ല്യു എസ് ക്ലെയിം ചെയ്തു എൻ്റെ പി എസ് സി പ്രൊഫൈലിൽ, പക്ഷേ എനിക്കൊരു സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ വേണ്ടി പറ്റിയില്ല. എങ്കിൽ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താവുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അതിന് ഉത്തരം ഇത്ര മാത്രം, നിങ്ങൾ ഒരിക്കലും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയില്ല. ഇ ഡബ്ല്യു എസ് റിസർവേഷനിൽ നിങ്ങൾ അർഹരല്ല എന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ പുറത്താവുക. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ജനറലായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ഒരു റാങ്ക് ലിസ്റ്റിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ കോമ്പറ്റീഷൻ്റെ ടേണായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Learn from the best.